കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട സ്ഥലം പിണറായി സാറിന്റെ വീട്ടിൽ പോകുന്നുണ്ട്. എത്ര വില? വലിയ കളിമീൻ വില മാറ്റണ്ടോ? പനാമ കനാൽ ഉണ്ടല്ലോ, ആ ഒരു സിസ്റ്റാണ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സൂര്യാസ്തമയം ബ്രണ്ണം കോളേജ്. മുഖ്യമന്ത്രിന്റെ കുറച്ച് സുഹൃത്തുക്കളെ വീട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഹലോ ഗൈസ്, ഞാനിപ്പോൾ കണ്ണൂരിലെ പിണറായി എന്നറിയപ്പെടുന്ന ആ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. നമ്മൾ കേരളീയ ഗ്രാമങ്ങളിലൂടെ ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിന്റെ ഗ്രാമങ്ങളിലൂടെ നമ്മൾ ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. കേരളത്തിലെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഒരുമിച്ച് കാണാം. നമ്മൾ ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ നാട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് പിണറായി വിജയന്റെ നാട്ടിലുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ, ഞാൻ കാണുന്ന കുറച്ച് കാഴ്ചകൾ ഗൈസ് നിങ്ങളെ ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഗൈസ് നോക്കോ, അങ്ങനെ നമ്മൾ പിണറായിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാറപ്പുറം പാലം കടന്നുകൊണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ പോയിട്ടാണ് പിണറായി എന്നറിയപ്പെടുന്നത്. ഇതൊക്കെ പിണറായി പഞ്ചായത്തിൽപ്പെട്ട സ്ഥലങ്ങളാണ്. ഇവിടുത്തെ ഉണ്ടോ ലൈറ്റുകൾ? ഇവിടെ ഒരു പ്രത്യേക ടൈപ്പ് ലൈറ്റുകളാട്ടോ. നമ്മളെ മുഖ്യമന്ത്രിയുടെ ആ ഒരു പഞ്ചായത്തിൽ മാത്രമേ ഈ ഒരു ലൈറ്റ് ഞാൻ കാണാൻ ഇടയായത്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ ഇന്ന് കാണാനുണ്ട്. ഗൈസ് നോക്കോ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് കാണിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റി ഞാൻ പറയാം. ഇന്ന് നമ്മൾ പിണറായി സാറിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട സ്ഥലം ഈ ഒരു പിണറായി പെട്ട സ്ഥലത്താണ് ഗൈസ്. അതേപോലെ തന്നെ ഈ ഒരു പിണറായി പഞ്ചായത്തിലെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് മുഖ്യമന്ത്രി കൊണ്ടുവന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ആ ഒരു പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പഞ്ചായത്ത് ഒരു കേരളത്തിലെ ഒരു ദുബായ് ആയിരിക്കുമെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക്, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണിച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. കേരളത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഒരുമിച്ച് കാണാനുണ്ട് ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ പിണറായിലെത്തിയിരിക്കുകയാണ്. പിണറായി എന്നറിയപ്പെടുന്ന ഒരു സിറ്റി ആണ് കുറച്ചൊന്ന് കാണിച്ചു തരട്ടെ. അതായത് പിണറായി എന്നറിയപ്പെടുന്ന ഒരു വലിയൊരു സെറ്റപ്പ് സിറ്റി എന്നല്ല, ഒരു സാധാരണ ഒരു നാട്ടുംപ്രദേശത്തിലുള്ള ഒരു അത്യാവശ്യം തിരക്കടില്ലാത്ത രീതിയിലുള്ള ഒരു സിറ്റിയാണ് നമുക്ക് ഈ ഒരു പിണറായി എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്തെ നമുക്ക് കാണാനുള്ളത്. ഗൈസ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിണറായി എന്നറിയപ്പെടുന്ന ആ സ്ഥലത്തെ ഒരു ചെറിയ സിറ്റിയാണ് ഗൈസ്. പിണറായി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഒരു ഉൾഗ്രാമത്തിലെ ഒരു ചെറിയ സിറ്റി കേട്ടോ, ഒരു വലിയൊരു ആഡംബര സിറ്റി എന്നല്ല. പിന്നെ ഗൈസ് നോക്കോ, അങ്ങനെ നമ്മളിപ്പോൾ കണ്ണൂരിലിപ്പോൾ കുറേ ദിവസങ്ങളായി ഇപ്പോൾ കണ്ണൂരിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂരത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നി വെച്ചാൽ ഇവിടുത്തെ ജനങ്ങൾ വേറെ വൈബാണ്. കാരണം വെച്ചാൽ നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത്രക്കും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു എന്താ പറയുക, ഒരു ഓർക്ക് അതും തന്നെ ഒരു താല്പര്യത്തോടു കൂടി പറഞ്ഞു തരുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക ടൈപ്പാണ്, ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ലവരായ ജനങ്ങളെ ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റിയത്. അത് ഇവിടുത്തെ ഒരു പ്രത്യേക ഒരു കാഴ്ച തന്നെയാണ്. നമ്മളിപ്പോൾ റോഡ് സൈഡിലോട്ട് സൈഡാക്കുമ്പോൾ വണ്ടി ഇവിടെ നിന്ന് മാറ്റിടാ, അവിടെ നിന്ന് മാറ്റിടാ, അങ്ങനത്തെ ഒരു ഒരു സംഭവമൊന്നുമല്ല. അവനാണ് കാര്യം വളരെ വ്യക്തമായിട്ട് ഒരു പ്രത്യേക സ്വഭാവത്തിൽപ്പെട്ട ആൾക്കാരട്ടോ. ഒരു അതൊരു ഇവിടുത്തെ ഒരു നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. ഗൈസ് നോക്കോ, അങ്ങനെ ദാ നമ്മൾ പിണറായിലൂടെ ആ ഒരു ഗ്രാമത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ റോഡുകളെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉൾഗ്രാമത്തിലൂടെ റോഡുകൾ പോലും നല്ല റോഡുകൾ കേട്ടോ. പാറപ്പുറം മൂന്ന് പെരിയ ഉണ്ടാവും. ഒരുപാട് ആടുകളൊക്കെ ഈ വീട്ടിലുണ്ട് കേട്ടോ. അതായത് ഈ ഒരു വീട്ടിൽ ഒരുപാട് ആടുകൾ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗൈസ് നോക്കോ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ പരസ്യമായി രൂപം കണ്ട ആ ഒരു സ്ഥലത്താണ് ഗൈസ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. കോഴിക്കോട് പച്ചക്കറി മാർക്കറ്റിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് കേരളത്തിൽ 4 ആളുകൾ കൂടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട, അതായത് രഹസ്യമായിട്ട് രൂപം കണ്ടതും പിന്നീട് അത് പരസ്യമാക്കിയത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഗൈസ്. 1939 ഇവിടെ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഒരു പരസ്യമായിട്ട് ഈ ഒരു പാറപ്പുറത്ത് വെച്ചിട്ട് രൂപം കൊണ്ടത്. അന്നത്തെ കാലത്ത് ഇവിടെ ഈ ഒരു ഭാഗത്ത് 4 ഭാഗത്തും പുഴയും ഒരു വലിയ ഒരു ഇടവഴികളൊക്കെ ഉണ്ടായിരുന്ന ഈ ഒരു ഭാഗമായിരുന്നു. ഇവിടേക്ക് പോലീസുകാരൊന്നും പെട്ടെന്ന് വരാത്ത രീതിയിൽ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങോട്ട് ഈ ഒരു പാർട്ടി രൂപീകരിക്കാൻ വന്ന ആളുകൾ
പഴമാർഗം കടന്നു വന്നിട്ടുള്ള ഈ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയി മാറിയ 1935 ഡിസംബർ പാറപ്പുറം സമ്മേളനത്തിൽ പങ്കെടുത്ത സഖാക്കൾ, അതായത് ഇത്രയും വരുന്ന ഈ സഖാക്കൾ ആണ് ആ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തത്. അതായത് ഈ ഒരു പാർട്ടി ഇവിടെ പരസ്യമായി രൂപം കൊണ്ട ആ ഒരു സമയത്ത് പങ്കെടുത്ത സഖാക്കന്മാരുടെ പേരാണ് ഇവിടെ കാണുന്നത്. പി കൃഷ്ണപിള്ള, ഇ എം എസ്, സി എച്ച് കണാരൻ, എ കെ ജി, എ കെ കേളു തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളുടെ ലിസ്റ്റുകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുമെങ്കിൽ ഗേസ് നോക്കോ. നമ്മളിൻ്റെ ഇവിടുത്തെ ഒരു വായനശാല കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പല സ്ഥലത്തും ഞാൻ വായനശാല കണ്ടു, ഒരുപാട് പുസ്തകങ്ങൾ അവിടെ, പിന്നെ ഒരുപാട് ഈ ഒരു പിന്നെ ഏരിയയിലുള്ള ആളുകളൊക്കെ വന്നിട്ട് പല രീതിയിലുള്ള പുസ്തകങ്ങൾ വായിക്കുന്നു, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള അറിവുകൾ നൽകുന്നു, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു വായനശാല ഞാൻ കാണിക്കാം. ഓരോ സ്ഥലത്തും, അതായത് നമുക്ക് പോയി ഒരു കണ്ണൂർ ജില്ലയിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ പല സ്ഥലത്ത്, അതായത് ഒരു അങ്ങാടിയിൽ മിനിമം ഒരു വായനശാല ഇല്ലാത്ത ഒരു അങ്ങാടി എനിക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടില്ല. അതിൽപ്പെട്ട ഒരു വായനശാല ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരു വായനശാലിൻ്റെ ഫ്രണ്ടിലാണ് കേസ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ വായനശാലയുടെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. എ കെ ജി സ്മാരക വായനശാല ഗ്രന്ഥാലയം പാറപ്പുറത്തെ ഒരു വായനശാലയാണ് കേസ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഈ ഒരു വായനശാലിനകത്ത് കയറുമ്പോൾ ഏകദേശം നമുക്ക് ഒരുപാട് പുസ്തകങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഏകദേശം 11,000+ പുസ്തകങ്ങളുണ്ട്. പല വ്യത്യസ്തങ്ങളായിട്ടുള്ള നോവലുകൾ, പിന്നെ പല രാഷ്ട്രീയമായിട്ടുള്ള പുസ്തകങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ഗ്രാമത്തിലുള്ള ആളുകൾ ഇവിടെ നിന്ന് പുസ്തകം ഇരുന്ന് വായിക്കുകയും അതേപോലെ തന്നെ സ്വന്തമായിട്ട് അവർ ഈ ഒരു ഭാഗത്ത് ഇരുന്ന് വായിക്കാം. അതേപോലെ തന്നെ ഇവിടുന്ന് ആവശ്യമുള്ള പുസ്തകം അവർക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് വായിക്കാം. അങ്ങനെ അതേപോലെ തന്നെ ഒരു ഇവിടുത്തെ ഒരു വരെ ഒരു രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും ഇവിടുത്തെ ഒരു നാട്ടിൻപ്രദേശത്തെ മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വായനശാലയാണ് ഗേസ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഒരുപാട് ട്രോഫികളൊക്കെ കാണാം. അതേപോലെ തന്നെ പല രീതിയിലുള്ള പുസ്തകങ്ങളൊക്കെ നമുക്ക് കാണാം. ജസ്റ്റ് ഒരു പുസ്തകം നമുക്ക് എടുത്ത് നോക്കാം. എന്താ കുട്ടികളുടെ റോക്കറ്റ് പുസ്തകം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. കേസ് നോക്കുക, നമ്മൾ മുഖ്യമന്ത്രിൻ്റെ കുറച്ച് സുഹൃത്തുക്കളെ വീട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്ക് വേക്കിൽ കുറച്ച് സുഹൃത്തുക്കളൊക്കെ കാണാം. ഏട്ടൻ്റെ പേരെന്താ? മൂന്നാൾ ബാലേട്ടന്മാരാ? ഓ, ഒരു മൂന്ന് ബാലേട്ടന്മാരാണ് നമുക്കുള്ളത്. നിങ്ങളൊക്കെ എങ്ങനെയാണ് സി എമ്മിനെ എത്തി? എങ്ങനെയായിരുന്നു ആ ഒരു ബന്ധം ഉണ്ടായിന്? എൻ്റെ പാർട്ടി രണ്ടായതിനു ശേഷമുള്ള ഒരു ബന്ധമാണ്. മുമ്പിലും അറിയാം, നന്നായിട്ട് അറിയാം. എൻ്റെ വീട്ടിൻ്റെ അടുത്താണ്. രണ്ടായതിനു ശേഷമാണ് കൂടുതൽ. അതായത് പാർട്ടി രണ്ടായതിനു ശേഷം ഞാൻ എടുത്ത ബ്രാഞ്ച് സെക്രട്ടറി. ബ്രാഞ്ച് സെക്രട്ടറി 9 കൊല്ലം. പിന്നെ ഗവൺമെൻ്റായിട്ട് നല്ല ഒരു ബന്ധവും കാര്യമെല്ലാം. നിങ്ങൾ ആ ഒരു ചെറുപ്രായത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്നുള്ള എന്തെങ്കിലും രസകരമായിട്ടുള്ള സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പല രീതിയിലുള്ള സംഭവങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഓരോ പിന്നെ കോമഡി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സാധാരണ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള തോന്നുന്ന എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഓർമ്മ ഉണ്ടോ? സ്കൂളിലൊക്കെ ഒരുമിച്ചാണ് പഠിച്ചിരുന്നത്? സ്കൂളിലെ അഞ്ചാറ് വയസ്സ് കുറവാണ്. കുറവാണല്ലേ. ഓക്കെ. അപ്പം അന്നത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക്, പിന്നെ അന്ന് പിന്നെ മുഖ്യമന്ത്രി എങ്ങനെയായിരുന്നു ജീവിതശൈലിയും തുടങ്ങിയിട്ടുള്ള കാര്യം? എല്ലാവരും സാധാരണക്കാരൻ, അങ്ങനെയുള്ള ഒരു ഇതാണ്. അങ്ങനെ ഒരു അങ്ങനെയുള്ള ഒരു കുടുംബമാണ്, സാധാരണക്കാരൻ്റെ ഒരു കുടുംബം. ഇനി അടുത്ത് തന്നെയാണ്. ഇവിടുന്ന് എത്ര വീടിന്? ഇപ്പോൾ ഒരു 10 മിനിറ്റ് നടത്താനും അടി അപ്പുറത്തേക്ക് അല്ലേ? ആ, അത്രയേ ഉണ്ടാവും. ഓ, ഒരു മുഖ്യമന്ത്രി ആവണമെങ്കിൽ സാധാരണ ഒരാൾക്ക് പറ്റൂലല്ലോ. അപ്പൊ അതിന് മാത്രമുള്ള പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? അപ്പൊ എങ്ങനെയായിരുന്നു? എന്ത് കാര്യവും ഒരു നല്ലൊരു ഒരു തീരുമാനം, നല്ല നിലയിലുള്ള ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും. അപ്പൊ നമുക്ക് നല്ലൊരു ഇതായിരിക്കും. ഒരു നേതാവ് പറയുമ്പോൾ ഒരു പവറുള്ള ഒരാളായിരിക്കുമല്ലോ. അതിനുള്ള ഒരു ക്വാളിറ്റി എന്തൊക്കെയായിരുന്നു അന്നത്തെ കാലത്ത്? രണ്ട് കാര്യവും നല്ലൊരു രൂപത്തിൽ പാർട്ടിക്ക് വേണ്ടി നല്ലൊരു പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് എന്നറിയാം. പിന്നെന്തെങ്കിലും നിങ്ങൾ വേറെന്തെങ്കിലുമൊക്കെ രസകരമായിട്ടുള്ള അനുഭവം? യോഗയെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒന്നാഴ്ച എത്രയോ പ്രാവശ്യം വന്നിട്ടുണ്ട്. പിണറായി പിണറായി ലോക്കൽ കമ്മിറ്റി ഓഫീസ് പിണറായി ഒന്നാഴ്ച തന്നെ നമ്മൾ അധികം രാത്രി ലോക്കൽ കമ്മിറ്റിയോ അല്ലെങ്കിൽ പാർട്ടി മെമ്പർ യോഗയെല്ലാം കഴിഞ്ഞിട്ട് ഒന്നായിട്ട് വരുത്തുന്നുണ്ട്. അങ്ങനെ പല ഇപ്പോഴും ബന്ധങ്ങളുണ്ടോ? ഒന്നായിട്ട് കാണും, പിന്നെ വരുത്തുന്നുണ്ട് അധികവും. ഇപ്പോഴും ബന്ധങ്ങളുണ്ടോ? ഇപ്പോൾ നല്ല ബന്ധം. ഏകദേശം ഞാൻ എനിക്കൊരു ഒരു 60-62 കാലം മുതൽ വിജയനെ അറിയാം. സ്കൂൾ പഠിക്കുമ്പോൾ അറിയാം. അറിയാലേ. 64 ശേഷമാണ് നല്ല നിലയിലുള്ള ഒരു ബന്ധം. അത് പാർട്ടി ആയിട്ടുള്ളത്. ആ ബന്ധം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ മറുപടി ഉള്ളത്? എങ്ങനെയാണെന്നല്ലേ, ഒന്നായിട്ട് പാർട്ടീൻ്റെ ഒരു പ്രവർത്തന രംഗത്തുള്ള പിന്നെ അങ്ങനെ. അതായത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പിന്നെ പല പ്രാവശ്യം പോയിട്ടുണ്ട്, പല സ്ഥലത്തും പോയിട്ടുണ്ട്. ഞാനൊരു പരിപാടിക്ക് വിജയൻ്റെ അപ്പുറം പോയത് കാര്യമായിട്ട് കുറച്ച് ദൂരം മേലൂര് ഒരു പരിപാടി ഉണ്ട്. മേലൂർ MP രാഹുൽ യാദവ് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പ്രചരണ യാദവ് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു കാര്യത്തിൽ
ഞാൻ ഈടെ വന്ന് പാറപ്പുറം വന്ന് അന്നയും വിളിച്ച് ഞങ്ങൾ രണ്ടാളും പോയി. അപ്പോൾ ഇങ്ങനെ അങ്ങോളം നടന്നിട്ട് വേറെ വണ്ടിയും കാര്യമൊന്നും ഇല്ലാണ്ട് മേലൂർ വരെ പോയി. അവിടെ നിന്ന് ഇപ്പോൾ ഏടിയാ പോകുന്നതെന്ന് എനിക്ക് തിരിഞ്ഞിട്ടില്ല. ഇപ്പോൾ പോകുന്ന പോക്കിൽ കടയിലും ഞാൻ കടേൻ്റെ അടുത്തിട്ട് ഞാൻ ചേടിയാ നമ്മൾ പോകുന്നത്. അന്നേരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മേലൂർ എം പി രാജേന്ദ്ര അന്നേരം എനിക്ക് ഓർമ്മ വന്നു, പെട്ടെന്ന് ഓർമ്മയില്ലേ. അങ്ങനെ ജാതിയാണ് കഴിഞ്ഞിരുന്നു മേലൂർ വരെ നടന്നിട്ട് പോയതും അങ്ങനെ തലശ്ശേരിയിലും നടന്നിട്ട് പോയതുമല്ലോ നന്നായിട്ടറിയാം ജാതിയിലും കാര്യമല്ലോ. ഗേസ് നോക്കൂ, അപ്പോൾ നമ്മൾ ആ സുഹൃത്തുക്കളൊക്കെ കണ്ടിട്ട് ഇവിടെ ചെറുമാവിലായി എന്നറിയപ്പെടുന്ന ആ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമുക്ക് തൊട്ടപ്പുറത്ത് നമുക്ക് ആ ഒരു പാറപ്പുറം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം കാണാം. നമ്മളിപ്പോൾ ഈ ഒരു നിൽക്കുന്ന ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇത് റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. അതായത് ഈ ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ ഈ താഴെ ഭാഗത്തായിട്ട് ഫുൾ ഉപ്പുകളാണ്. ഇവിടെ കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. മോൾ ഭാഗത്തായിട്ട് സാധാ നമ്മളെ പോയാണ്. ഇപ്പോൾ ഒരു ഷട്ടർ ഇവിടെയും അത് ഒരു ഷട്ടർ അപ്പുറത്തും തുറന്നിട്ടുണ്ട്. ഈ ഒരു ഷട്ടർ താത്തി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് പിന്നെ സാധാ ഒരു ഈ ഉപ്പുവെള്ളം മോൾ ഭാഗത്തായിട്ട് ഫുൾ സാധാ വെള്ളമായിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവമുണ്ട് സെൻറ്ററത്തെ ആ ഒരു സംഭവം ഞാൻ കാണിച്ചുതരാം. അതായത് നമ്മളാ ഒരു പനാമ കനാലുണ്ടല്ലോ, ആ ഒരു സിസ്റ്റാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ തൊട്ട് കുറച്ച് ഈ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് സീറ്റുകൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ കാണാം. വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ ഒരുപാട് പേര് വന്നിരിക്കും ചേട്ടാ. ആ ഭാഗത്തേക്ക് നമുക്കൊരു പള്ളി ആ സൈഡിൽ കാണാം. അതേപോലെ തന്നെ അപ്പുറത്തൊരു ബോട്ട് ജെട്ടുണ്ട്. ഗീസ് നോക്കൂ, നമ്മൾ ഈ ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് നമുക്ക് നിൽക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഫുള്ള് ഉപ്പുവെള്ളം, അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഫുള്ള് സാധാ ക്ലിയർ വെള്ളമാണ്. ഇവിടെ ഒരു നമുക്കൊരു സെൻട്രലൊരു സംഭവം കാണാം, ഇതേപോലെ തന്നെ ഇവിടെയും കാണാം. ഇത് സംബന്ധിച്ചാൽ നമ്മളെ ഒരു പനാമ കനാലൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സിസ്റ്റാണ്. ഈ ഭാഗത്ത് കൂടി ഇങ്ങനെ വെള്ളം പാസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാസ് ചെയ്ത് നടക്കും. ഈ ഭാഗത്ത് അതായത് ഒരു ബോട്ട് അവിടെ നിന്ന് വരികയാണെങ്കിൽ നേരെ ബോട്ട് വന്നിട്ട് ഇവിടെ നിൽക്കും. ഇവിടെ നിന്നതിന് ശേഷം ആ ഒരു ഷട്ടർ താത്തും. ആ ഷട്ടർ താത്തിന് ശേഷം ഇവിടുത്തെ വെള്ളങ്ങൾ വെള്ളം മൊത്തത്തിൽ ഇവിടെ നിൽക്കും ചെയ്യും. ആ സമയത്ത് തന്നെ ഈ ഒരു ഷട്ടർ പൊന്തിച്ചു. ഈ ഒരു ഷട്ടർ പൊന്തിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വരുന്ന കുറച്ച് വെള്ളങ്ങൾ മിക്സ് ആവുകയും ഈ ഉപ്പുവെള്ളം താഴെ കൊയ്ക്ക് പോവുകയും ചെയ്യും. ആ സമയത്ത് ഈ ബോട്ട് നേരെ മുകളിലേക്ക് എടുത്ത് പോട്ടോ. അതായത് ഒരു നമ്മളാ ഒരു പനാമ കനാലിലെ ഒരു കപ്പൽ എങ്ങനെ പോണിച്ചെങ്കിൽ ആ സെയിം സിസ്റ്റമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഗൈസ്, അങ്ങനെ നമ്മൾ ആ ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ ഇടവയിലൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഭയങ്കര സംഭവമായിട്ട് അത് കാണാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ്. വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെയൊക്കെ ഒരുപാട് ആളുകളൊക്കെ വന്നിങ്ങനെ ഇരിക്കും. ഒരുപാട് നല്ല സല്ലാപം പറയാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്ഥലം കേട്ടോ. ഈ ഒരു കടലിൽ നിന്ന് ഈ ഒരു ബോട്ട് ഇങ്ങനെ പോകുന്നതും അതേപോലെ തന്നെ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നൊക്കെ കാഴ്ച ഒരു വെറൈറ്റി കാഴ്ച തന്നെയാണിത്. ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഭയങ്കര സംഭവം തന്നെ കേട്ടോ. നമ്മളാ ഒരു പനാമ കനാലിൻ്റെ സെയിം ലുക്കിൽ സംഭവം പൊളിച്ച അടിപൊളിയായി. എന്നുവെച്ചാൽ ഇതൊരു വെറൈറ്റി സംഭവം തന്നെ. നമ്മളിതുവരെ കേരളത്തിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചിലപ്പോൾ പലയിടത്തും ഉണ്ടാവാം, പറയാൻ പറ്റില്ല. ഗൈസ്, അങ്ങനെ നമ്മൾ പിണറായിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഇവിടെ ഒരു പിന്നെ നമ്മൾ മുഖ്യമന്ത്രി സ്ഥാപിച്ച ഒരു കൺവെൻഷൻ സെൻ്റർ ഉണ്ട്, അതുകൂടി നമുക്കൊന്ന് കാണട്ടോ. അതായത് മുഖ്യമന്ത്രിൻ്റെ ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും മുഖ്യമന്ത്രിൻ്റെ പിന്നെ പഞ്ചായത്ത് ആയതുകൊണ്ട് ഇവിടെ ഒരു ദുബായ് ആയിരിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ഇവിടെ എന്തൊക്കെയാണ് മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണിക്കാമല്ലോ. എന്താ എത്രത്തോളം ഒരു പിണറായി ആയതുകൊണ്ട് ഒരു പക്ഷേ പല ആളുകളും അത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ഇവിടുത്തെ റോഡുകളെ പറ്റിയൊന്നും ഒരു പക്ഷേ നമ്മൾ പറയേണ്ടതില്ല. ഏത് ലോക്കൽ റോഡുകളും റബ്ബറൈസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ റോഡുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ എല്ലാ സ്ഥലത്തും പിണറായിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും ഇതുപോലത്തെ റോഡുകൾ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കണ്ണൂരിലെ ഒരുവിധം സ്ഥലത്ത് അതായത് കേരളത്തിൽ ഒരുവിധം സ്ഥലത്തൊക്കെ ഇതേപോലത്തെ റോഡുകൾ നന്നാക്കിയിട്ടുണ്ട്. ഇനി ഉള്ള റോഡുകൾ മൊത്തത്തിൽ പിന്നെ ശരിയാക്കണം. പിന്നെ നമ്മൾ വന്ന സമയത്തൊക്കെ പല സ്ഥലത്തും മോശമായ പല റോഡുകളും കാണാനിടയായി. എങ്കിലും നല്ല റോഡുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് പ്രതീക്ഷകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മൾ പിണറായിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഞാൻ ഒരു കൺവെൻഷൻ സെൻ്ററിൻ്റെ അടുത്ത് പോട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 200-250 മീറ്റർ ഉണ്ടാവുള്ളൂ. തലശ്ശേരി മമ്പറം അഞ്ചരക്കണ്ടി. ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ ആ ഒരു കൺവെൻഷൻ സെൻ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് പിണറായി കൺവെൻഷൻ സെൻ്റർ. അതേപോലെ തന്നെ ശ്രീ പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മണ്ഡലം ഓഫീസും സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ്. നമ്മൾ നേരെ അകത്തോട്ട് കയറുന്നു. ഗൈസ്, പിണറായി വിജയൻ പിണറായി കൺവെൻഷൻ സെൻ്ററിൻ്റെ അകത്തേക്കാണ് ഗൈസ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര സെറ്റപ്പുള്ള ഒരു ഓഡിറ്റോറിയം കേട്ടോ. അതിനുള്ളിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് കാണിക്കാം. നമ്മൾ ആ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ട് കൂടി ഇങ്ങനെ വരുന്ന വൈക്ക് കൂടി നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങാൻ പറ്റും. ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ഡോർ പോയി നമുക്ക് ഈ ഒരു അകത്തേക്ക് കയറാം. ഇവിടെ ഉണ്ടോ അതിവിശാലമായിട്ടുള്ള ഒരു വലിയ ഓഡിറ്റോറിയം കേട്ടോ. ഭയങ്കര സെറ്റപ്പുള്ള പുഷ്ബാക്ക് സീറ്റുകളൊക്കെ ഉള്ള ഓഡിറ്റോറിയാണ്. രണ്ട് ഭാഗത്തായിട്ടും രണ്ട് സ്ക്രീനെ കൊടുത്തിട്ടുണ്ട്. വലിയൊരു സ്റ്റേജൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഫുള്ള് സൗണ്ട് പ്രൂഫും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കൂ, ഇതാണ് ഇവിടുത്തെ ഒരു കിച്ചൺ കേട്ടോ.
ഇത് മൊത്തത്തിൽ ഇവിടുന്ന് ഒരു 400 ആൾക്ക് ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഇത് ബോയിലർ, ഇതേപോലെ തന്നെ ഇത് ഇതിൻ്റെ ഒരു കിച്ചൺ തട്ടോ. നമ്മൾ പുക ഉപയോഗിച്ചിട്ടുള്ള അടുപ്പ് കാര്യങ്ങളൊന്നുമില്ല, ഫുൾ ഗ്യാസിൻ്റെ അടുപ്പ് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചിമ്മിനൊക്കെ ഉണ്ട് കേട്ടോ, ചിമ്മിനൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഒരുപാട് നല്ല ഒരുപാട് ഗ്യാസിൻ്റെ അടുപ്പുകൾ, വലിയ രീതിയിലുള്ള അടുപ്പുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഗൈസ്. അതേപോലെ തന്നെ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ VIP റൂമുണ്ട്. ആ റൂം ഞാനൊന്ന് കാണിക്കാം. ഈ ഒരു റൂമാണിത്. ഇതിനകത്തേക്ക് നമ്മൾ കയറുമ്പോൾ ഇവിടെ VIP ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് ഒരുക്കി ഇരിക്കാനുള്ള സംഭവങ്ങളും സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. നമ്മൾ പിന്നിപ്പോൾ ഇവിടെ ഒരു പിണറായി കൺവെൻഷൻ സെൻറ്റർ എന്നുള്ള ഒരു ബോർഡ് വെച്ചിട്ടുണ്ടോ. നമ്മൾ CM ഇവിടെ ഉണ്ടാവുന്ന സമയത്ത് ഈ ഒരു ക്യാമറ ഉണ്ടാവും. അതായത് ക്യാമറയിൽ നമ്മൾ കാണിക്കേണ്ട ഈ ക്യാമറയിൽ ഇവിടെ പിന്നെ മൊത്തത്തിൽ കേരള സർക്കാരിൻ്റെ ആ ഒരു ബോർഡും അതൊക്കെ മാറ്റിയിട്ട് CM പട്ടിരിക്കും. ഇവിടെ ഇരുന്ന സമയത്ത് ഇവിടുന്നാണ് ഈ ഒരു ലൈവ് കോൺഫറൻസ് സംഭവങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അതിൻ്റേതായ സ്ക്രീനാണ് ഈ കണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ക്യാമറ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ലെൻസും സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു അത്രയും നല്ലൊരു ക്ലാരിറ്റി ഉള്ള ഒരു സംഭവം. അതായത് CM വരുന്ന സമയത്ത് ഈ ഒരു സീറ്റിൽ ഇരുന്നിട്ടാണ് ഇവിടുന്ന് ലൈവ് പ്രോഗ്രാമുകൾ, ഉദ്ഘാടനങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു പ്രോഗ്രാമൊക്കെ നിയന്ത്രിക്കുന്ന ആ ഒരു സ്ഥലമാണിത്. ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ ഈ ഒരു കൺവെൻഷൻ സെൻറ്റർ കണ്ടിറങ്ങിയിരിക്കുകയാണ്. ഒരു ഹൈടെക് കൺവെൻഷൻ സെൻറ്റർ കേട്ടോ. പല സ്ഥലത്തും ഇതുപോലെ ഉണ്ടെങ്കിൽ ഇതൊരു പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഒരു ഹൈടെക് കൺവെൻഷൻ സെൻറ്ററാണ്. അതേപോലെ തന്നെ നമുക്കൊരു ചുവന്ന ബോർഡ് കാണാം. ശ്രീ പിണറായി വിജയൻ ബാബു കേരള മുഖ്യമന്ത്രി മണ്ഡലം ഓഫീസാണ്. മുഖ്യമന്ത്രിൻ്റെ മണ്ഡലം ഓഫീസാണ് പിണറായിലുള്ള. ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ ആ ഒരു കൺവെൻഷൻ സെൻറ്റർ കണ്ടിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഇനി നേരെ പോകുന്നു പിണറായി വിജയൻ എന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വീട് കാണാനാണ് ഗൈസ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളെ CMന്റെ വീട് കാണാൻ പോയി. പക്ഷേ വീട് ഞാൻ കണ്ടു, പക്ഷേ വീട് നമുക്ക് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതീവ സുരക്ഷയാണ്, DGP ഓർഡറാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ആ വീട് പിന്നെ വീഡിയോഗ്രാഫിയോ ഫോട്ടോഗ്രാഫി ഒന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ ഇല്ല ഗൈസ്. നമ്മൾ നേരെ എത്തിയിരിക്കുന്നു ചേക്കുപാലത്തേക്ക്. ഇവിടെ ഒരു അതിഗംഭീരമായ ഒരു സ്ഥലം തന്നെ കേട്ടോ. സൈഡിലൊക്കെ നമുക്ക് ഒരുപാട് ഇങ്ങനെ കായൽ പോലത്തെ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മളിത് ആ ഒരു അഞ്ചരക്കണ്ടി പുഴയുടെ തീരത്ത് ഇറങ്ങിക്കട്ടോ. നല്ലൊരു പ്രകൃതി രമണീയമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഗൈസ്. ഇവിടെ ചെമ്മീൻ കെട്ട്, അതേപോലെ തന്നെ കരിമീനൊക്കെ ഇവിടുന്ന് പിടിക്കുന്നുണ്ട്. അവിടെ കുറച്ചാൾക്ക് കരിമീനൊക്കെ വിൽക്കുന്നുണ്ട്. ആ സംഭവം ഞാനൊന്ന് കാണിച്ചു തരാം. നല്ല ഒരു ആലപ്പുഴ പോലത്തെ ഒരു വൈബിളുള്ള ഒരു അടിപൊളി സ്ഥലമാണ്. ഇവിടെ പാലത്തിന് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഗൈസ്. കൊക്കുകളൊക്കെ പറന്നു പോകുന്നു. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് ചെമ്മീൻ, അതേപോലെ തന്നെ നല്ല ഐറ്റം കരിമീനൊക്കെ കിട്ടുന്ന ഒരു ഏരിയ കേട്ടോ. പിന്നെ അവിടെ കുറച്ച് ഏട്ടന്മാരൊക്കെ കരിമീനൊക്കെ വിൽക്കുന്നുണ്ട്. ആ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഗൈസ് നോക്കോ, ഈ ഒരു റോഡ് സൈഡിൽ രണ്ട് ഏട്ടന്മാർ കരിമീൻ വിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് കരിമീനല്ല കേട്ടാ. ഓ, എത്ര വില കരിമീന്? കിലോ 400 കേട്ടോ. അടിപൊളി ഒറിജിനൽ കിടുക്ക സാധനമാണ്. അതായത് ഇത് മാലാനല്ലേ? മാലാനല്ലേ. അതേപോലെ തന്നെ ഇവിടെ ഇത് കക്ക കേട്ടാ. ഇതൊരു വെറൈറ്റി കളറാണല്ലോ. എന്താ സംഭവം? സാധാ ഇവിടുന്ന് പൊയിലുള്ള കക്ക? ഓ, ആ ഇവിടെ ഏട്ടൻ്റെ അടുത്ത് കരിമീൻ ഉണ്ടല്ലോ. ഏട്ടാ, അത് വലിയ കരിമീനൊക്കെ ആണല്ലോ. ഓ, അടിപൊളി കേട്ടോ. എത്ര വില? വലിയ കരിമീന് വില മാറ്റണ്ടോ? ഒക്കെ 400 അല്ലേ? ചെറുത് 300. ഇത് ആ ഉണക്ക ചെമ്മീൻ ഉണ്ടല്ലേ. ഓ, ഈ സ്ഥലത്തിന് പേരെന്താ? കാളിലെ കാളിപ്പുഴ. തലശ്ശേരി എയർപോർട്ടിലെ കാളിപ്പുഴയിലട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ പിണറായിൽ നിന്നും നമ്മൾ നേരെ പോന്ന് മമ്പറം എത്തിയിരിക്കുകയാണ്. ഇത് മമ്പറം പാലട്ടോ. നമ്മൾ ഈ പാലത്തിലൂടെ ഒരു ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പാലത്തിലൂടെ കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു ധർമ്മടം തുരുത്ത് കാണാനായി. ധർമ്മടത്തെ റോട്ടിലൂടെ നമ്മൾ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വൈകുന്നേരം സമയമാണ്. ഈ സമയത്ത് ധർമ്മടം ബീച്ചിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ ധർമ്മടം തുരുത്തിൻ്റെ തുരുത്തിലേക്ക് ഇപ്പോൾ പോകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്കറിയില്ല കേട്ടോ. തുരുത്ത് എന്ന് പറയുമ്പോൾ ഈ സമയത്ത് വേലി കയറ്റുള്ള സമയമാണെന്ന് ഒരിക്കലും പോകാൻ പറ്റില്ല. വേലി ഇറക്കുള്ള സമയത്താണെന്നുവെച്ചെങ്കിൽ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റും ഗൈസ്. നമ്മൾ നേരെ പോകുന്നു ധർമ്മടം തുരുത്ത് കാണാൻ വേണ്ടി. ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ ധർമ്മടം പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ധർമ്മടം ബീച്ചാണ് ഈ സൈഡിൽ.
കാണട്ട ഈ ഒരു പാർക്കിന്റെ അപ്പുറത്താണ് ധർമ്മടം ആ സൈഡിൽ ബീച്ച് അതേപോലെ അപ്പുറത്ത് ധർമ്മടം തുരുത്തുണ്ട് നമുക്ക് ആ തുരുത്തിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ള ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ജസ്റ്റ് നോക്കൂ അങ്ങനെ നമ്മൾ ധർമ്മടം ബീച്ചിൽ തിരിക്കുകയാണ് അതാണ് ധർമ്മടം തുരുത്തിടാ തുരുത്തിക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ല കാരണം വെള്ളം ഒരുപാട് കയറി കയറി വരുന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് വെള്ളം ഇങ്ങനെ കയറി കയറി വരും രാവിലെ സമയമാകുമ്പോൾ വെള്ളം ഇങ്ങനെ അടിയിക്ക് അടിയിക്ക് പോകും ആ സമയത്ത് രാവിലെ ഒരു 5 മണി 5:30 ആകുമ്പോൾ ഫുള്ളായിട്ട് നടന്നുകൊണ്ട് പോകാൻ സാധിക്കും അതേപോലെ തന്നെ ഒരു കപ്പൽ ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് ഗൈസ് ആ കപ്പൽ കെട്ടിയിട്ടുള്ള ഒരു കയറ തൈ കരക്കനേക്കനെ കപ്പൽ കെട്ടിയിട്ടുള്ള കയറാണ് ഇത് നല്ലൊരു അടിപൊളി സൂര്യാസ്തമയം നമ്മൾ കാണാൻ വേണ്ടി റെഡി ആയി നിൽക്കണം ഈ സമയത്തിലുണ്ടാ ഈ തുരുത്ത് ഏകദേശം ഭയങ്കര രസമാട്ടോ തുരുത്ത് കാണാനൊക്കെ ഈ സമയത്തൊന്നും പോകാൻ പറ്റില്ല അവിടെയൊക്കെ ഒരുപാട് ആളുകളുണ്ട് ഇതും ഡ്രൈവിംഗ് ബീച്ച് പോലത്തെ ബീച്ചാണ് ഇവിടെ താവൂ കേട്ടോ വണ്ടിയൊക്കെ പോകാനൊക്കെ സാധിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വൈബ് സ്ഥലമാണ് ഗൈസ് ഗൈസ് നോക്കോ അങ്ങനെ ഒരു സൂര്യാസ്തമയം നമ്മൾ കാണാൻ നിൽക്കുകയാണ് ഗൈസ് ആ ഒരു തുരുത്തൊക്കെ തുരുത്തിനുള്ളിൽ കാര്യമായിട്ടൊന്നുമില്ല പിന്നെ കുറച്ച് പിന്നെ തെങ്ങുകളും അതേപോലെ തന്നെ കുറച്ച് മരങ്ങളും തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ആ തുരുത്തിൽ കാണാൻ വേണ്ടി സാധിക്കുള്ളൂ കേട്ടോ ഈ ഒരു സ്ഥലമാണ് ഈ പ്രത്യേക വൈബ് ഇവിടെയൊക്കെ നല്ല ഫാമിലിയൊക്കെ വന്നിട്ട് അടിപൊളി ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വൈബ് സ്ഥലമാണ് നമ്മൾ ആ ഒരു ഭാഗത്താണ് നമ്മൾ കണ്ണൂർ സിറ്റി സംഭവങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ആ ഒരു പാറക്ക് മുകളിൽ ഒരു ലൈറ്റ് പോലെ സംഭവം വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പൊടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അവർ കോൺക്രീറ്റിൽ നിർത്തിയിട്ടുള്ളതാണ് ഈ ഒരു പാറയാണ് ഇത് ഭയങ്കര ഒരു രസമാട്ടോ കാണാൻ ഒരു പ്രത്യേക വൈബ് ഒരു പിന്നെ ഈ ഒരു പാറയിലൊക്കെ ഇങ്ങനെ തിരമാല അടിച്ചടിച്ചടിച്ച് ഒരു പ്രത്യേക ഒരു ലുക്കായിട്ട് വന്നിട്ടുണ്ട് എല്ലാ പാറകളും രാവിലെ സമയത്ത് ഇവിടെ മൊത്തത്തിൽ വെള്ളം വറ്റും ആ സമയത്ത് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും എന്ന് പറയുന്നുണ്ട് ചില ആൾക്കാർ പറ്റില്ല എന്ന് പറയുന്നുണ്ട് രാവിലെ വന്നാലേ കറക്റ്റ് അറിയാൻ വേണ്ടി പറ്റുള്ളൂ പക്ഷേ അങ്ങോട്ട് ഇപ്പോൾ ആരും കടത്തി വിടാൻ സമ്മതിക്കില്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കാൻ നമ്മളൊരിക്കലും അങ്ങോട്ട് പോകാൻ സേഫ് അല്ല ഗേസ് അതേപോലെ തന്നെ ആ ഒരു തലത്തിൽ കണ്ടോ അത് ആ ഡ്രൈവിംഗ് ബീച്ചിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു പാറയാണ് അത് നമുക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ കടലിൽ ഒരുപാട് ആളുകൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നാളത്തെ ഒരു അടിപൊളി കിടുക്കാച്ചി കണ്ണൂർ സിറ്റിയിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ടൂറിസ്റ്റ് ലൊക്കേഷനുകളും വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ.